Hi friends, welcome back to my YouTube channel. Angene nammude weight loss challenge day 9 video aayittanu njan vannittullathu. Appo aadivayittu kaanunna kootukarodu parayanullathu njan November 1-aam thiyathi thottu weight loss challenge start cheyidittund. Innu 9-aamathe divasamaanu November 9-aam thiyathi thanne njan 9-aamathe video vaigunneram ningalilekku ethichirikkiyaanu. Appo aadivayittu kaanunna kootukarinte channel onnu subscribe cheythu support cheyyuka, like cheyyan marakkarathu, notification bell on aakki vechale naala njan idunna video നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും പിന്നെ വെയിറ്റ് ലോസ് വീഡിയോസ് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി ഞാൻ എല്ലാ കണ്ടന്റിലുള്ള വീഡിയോസും എൻ്റെ ചാനലിൽ ഇടാറുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇന്ന് 9-ാമത്തെ ദിവസം എനിക്ക് പറയാനുള്ളത് ഇന്നലെ കുറേ പേര് എനിക്ക് കമന്റ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വെയിറ്റ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടല്ലോ അത് മാത്രമല്ല ഒരു കുട്ടിയുടെ കമന്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയാൽ അറിയാം കമന്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം ആ കൊച്ചിന് ഒരാഴ്ച കൊണ്ട് 4 കിലോ കുറഞ്ഞു 7 ദിവസം കൊണ്ട് 4 കിലോ കുറഞ്ഞു അത് ഭയങ്കര ഒരു വെയിറ്റ് ലോസ് തന്നെ കേട്ടോ ഞാൻ ഒരു മാസത്തിൽ കുറച്ചത് 4 കിലോ 400 ഗ്രാം കുറച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അത്രയും കുറഞ്ഞല്ലോ എന്ന് പക്ഷേ 7 ദിവസം കൊണ്ട് 4 കിലോ അത് ഭയങ്കര ആ കൊച്ചിന് ഒരുപാട് എന്താണ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ആ കൊച്ചിൻ്റെ ആ ഒരു കഴിവ് എഫേർട്ട് നമ്മൾ മനസ്സിലാക്കണം നല്ല കറക്റ്റായിട്ട് എന്നാൽ അത് ക്രാഷ് ഡയറ്റ് ഒന്നും അല്ല ചെയ്തത് പ്രോട്ടീനുള്ള കടല ചെറുപയർ ഇതൊക്കെയാണ് അന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് അപ്പം ഞാൻ ചോദിച്ചിരുന്നു ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടി എന്താണ് കഴിച്ചതെന്ന് അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് എടുത്തത് പക്ഷേ എനിക്കൊന്ന് 6 അവേഴ്സ് ഫാസ്റ്റിംഗ് അല്ല 6 അവേഴ്സ് ഈറ്റിംഗ് വിൻഡോയും 18 അവേഴ്സ് ഫാസ്റ്റിംഗ് അതാണെന്ന് തോന്നുന്നു ആ കുട്ടി സെലക്ട് ചെയ്തത് കാരണം 10 മണി മുതൽ 4 മണി വരെയാണ് ഫുഡ് കഴിക്കുന്നതെന്നാണ് എനിക്ക് കമൻ്റ് ഇട്ടത് പിന്നെ അതുപോലെ ചെറുപയർ കടല ഇതൊക്കെയാണ് കഴിച്ചതെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കും ഇന്ന് ഡയറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എനർജി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാൻ അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോട്ടിവേഷനിൽ മുന്നോട്ട് പോകാൻ പറ്റും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ വൈകുന്നേരം തന്നെ തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മോട്ടിവേഷനായി നാളെയും നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയറ്റ് ഡയറ്റ് എന്ന് പറയണ്ട നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കുന്നു അത് നമ്മൾ നീണ്ട ഒരു പ്രോസസ്സിലാണ് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് 3 കിലോ കുറയണം വേണ്ട നമുക്ക് ഇതിനോടൊരു ഇഷ്ടത്തോടുകൂടി നമുക്ക് ചെയ്യാം അപ്പം നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും നമ്മൾ ഇത് ഇപ്പം നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്തിയാലും പിന്നെയും നമ്മൾ ഹോട്ടൽ ഫുഡോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഫുഡ് തന്നെ ഒരുപാട് കഴിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് കൂടും അപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ വെയിറ്റ് ലോസിനെ ഒരു ഇഷ്ടത്തോടെ ചെയ്യണം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ എന്നും വീഡിയോ ആയിട്ട് വന്ന് നിങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്നുണ്ട് അതുപോലെ നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് അയച്ച് എന്നോട് പറയണം നിങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് ഇത്ര കുറഞ്ഞു എന്നൊക്കെ ഇത് എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചും നിങ്ങൾ മറന്നു പോകുകയാണെങ്കിൽ ഓർമ്മയായിട്ട് കമന്റ് ബോക്സിൽ പറയട്ടെ എന്ന് കരുതിയുമാണ് പിന്നെ ഇന്നത്തെ എൻ്റെ വെയിറ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ നിങ്ങൾക്ക് വെയിറ്റ് കാണിച്ചു തരണമല്ലോ എന്ന് കരുതിയാണ് ഇന്ന് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തത് പക്ഷേ 68 ആണ് എൻ്റെ വെയിറ്റ് ഇന്നലെ 68.1 ആയിരുന്നു 100 ഗ്രാം കുറവാണ് ഇന്ന് കാണിക്കുന്നത് പക്ഷേ എന്തോ 68 നിന്ന് താഴോട്ട് അല്ലെ ഒരു 67.8 നിന്ന് താഴോട്ട് പോകുന്നതേ ഇല്ല അപ്പം വെയിറ്റ് ലോസ് ട്രക്കാന്ന് മനസ്സിലായി ഇന്ന് ഞാൻ കുറച്ച് കൺട്രോളിൽ തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചത് അതുകൊണ്ട് നാളെ കുറയും എന്ന് വിചാരിക്കുന്നു നാളെയൊക്കെ കുറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇടാൻ എനിക്ക് മടിയാണ് കാരണം ഞാൻ വെയിറ്റ് കാണിച്ചിട്ട് എൻ്റെ വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ ഇല്ലായ്മ ആവത്തില്ലേ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെയിറ്റ് നോക്കിയിട്ട് കുറയാത്തപ്പോൾ എനിക്ക് നല്ല വിഷമമാണ് പിന്നെ നിങ്ങളോട് ഞാൻ എന്നും വെയിറ്റ് പറയാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് എനിക്ക് 68 ആണ് വെയിറ്റ് കുറഞ്ഞിട്ടില്ല അപ്പോൾ എന്നെ പോലെ വെയിറ്റ് ലോസ് സ്ട്രക്കായിട്ട് അല്ല വെയിറ്റ് സ്ട്രക്കായിട്ട് നിൽക്കുന്നവർ ആരും വിഷമിക്കേണ്ട നമുക്ക് ഇഞ്ച് ലോസ് ഫാറ്റ് ലോസ് ഒക്കെ സംഭവിക്കുന്നതെന്ന് കരുതാം നമ്മളുടെ ഡ്രസ്സെല്ലാം നമുക്ക് നല്ല ലൂസ് ആവുന്നില്ലേ അപ്പോൾ അങ്ങനെ കരുതാം നമുക്ക് പിന്നെ വെയിറ്റ് കുറയും വെയിറ്റ് കുറയാത്തവരൊന്ന് IMF പാറ്റേണൊക്കെ ഒന്ന് മാറ്റി നോക്കുക ഞാൻ ഇന്ന് 20:4 ചെയ്യണമെന്ന് കരുതി 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് 3 മണിക്ക് നിർത്തണമെന്ന് കരുതി പക്ഷേ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല ഇപ്പം സമയം 6 മണിയായി
ആറു മണി ആയപ്പോഴത്തേക്ക് ഞാൻ ആറു മണിക്ക് മുമ്പ് ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഡിന്നർ. അപ്പോൾ എന്തായാലും മൂന്ന് മണിക്കൊന്നും നിർത്താൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നില്ല എന്ന് കരുതി നിങ്ങളെ വിഷമിക്കേണ്ട. നിങ്ങളൊന്ന് പാറ്റേൺ 16:8 എടുക്കുന്നവരാണെങ്കിൽ 18:6 എടുക്കുക. ആറ് മണിക്കൂറുള്ളിൽ ഫുഡ് കഴിച്ച് തീർക്കുക. ഇപ്പം 10 മണി തൊട്ടാണെങ്കിൽ 4 മണിക്ക് നിർത്തുക, 11 മണിക്കാണെങ്കിൽ 5 മണിക്ക് നിർത്തുക. ആ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ എൻ്റെ വെയിറ്റിൻ്റെ കാര്യം ഞാൻ ഇനിയിപ്പോൾ വിചാരിക്കുക, ശനിയും ഞായറും ഒക്കെയല്ലേ, അപ്പം പുറത്തു നിന്നൊന്നും ഫുഡ് കഴിക്കാതെ ഒക്കെ ഒന്ന് നോക്കണം. എന്തായാലും 68 താഴെ കൊണ്ടുവരണമല്ലോ. അപ്പം നിങ്ങളും കൂടെ ഇട്ടേച്ച് പോകരുത്, എൻ്റെ വീഡിയോ കാണുന്നത് ഇട്ടേച്ച് പോകരുത്, നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതും ഇട്ടേച്ച് പോകരുത്. നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക, നമുക്ക് ഒരുമിച്ച് മാക്സിമം വെയിറ്റ് ഈ നവംബർ മാസം കുറയ്ക്കുക. ഇപ്പം എന്നേക്കായി റിസൾട്ട് കിട്ടിയ കൂട്ടുകാരുണ്ട് എനിക്ക് ഇതിനകത്ത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ വേണം കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം. അപ്പം എൻ്റെയും കുറയും, നിങ്ങളുടെ കൂടെ തന്നെ കുറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും 30-ാം തീയതി നമുക്ക് നോക്കാം ആരാണ് ഫസ്റ്റ് അടിക്കുന്നതെന്ന്. പിന്നെന്താ, ഇന്ന് ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് നോക്കാം. കാരണം വെയിറ്റ് ഞാൻ പറഞ്ഞല്ലോ 68 തന്നെയാണ്. ഇന്നത്തെ ഫുഡ് നോക്കാം. മോർണിംഗ് ഡ്രിങ്കായിട്ട് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ലെമൺ സ്ക്യൂസ് ചെയ്ത് അതാണ് കുടിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഗോതമ്പ് ദോശയും സാമ്പാറുമാണ് എടുത്തത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചായ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായ കുടിച്ചു, രാവിലെ ചായ കുടിക്കാൻ തോന്നി, അതാണ് ചായ എടുത്തത്. പിന്നെ ഞാൻ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഒരു ഓറഞ്ച് എടുത്തു, ഇത് ചെറിയ ഓറഞ്ചാണ് കേട്ടോ. പിന്നെ ലഞ്ചിനായിട്ട് ഇന്ന് ചെറുപയർ പുഴുങ്ങിയതാണ് കഴിച്ചത്, ഇതിനകത്ത് ഉപ്പിട്ട് വേവിച്ചതാണ്, ശർക്കരയൊന്നും ചേർത്തില്ല. ഡിന്നറായിട്ട് സ്ട്രോബെറി ജ്യൂസ് ആണ് എടുത്തത്, ഇതിനകത്ത് മധുരത്തിന് ഞാൻ ഡേറ്റ്സ് ആണ് ചേർത്തത്, ഷുഗർ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഡിന്നർ. അങ്ങനെ നമ്മൾ ഇന്ന് ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് കണ്ടു. അപ്പം ഇന്നൊരു ഇച്ചിരി കൺട്രോളിലാണ് കഴിച്ചത്. പിന്നെ പക്ഷെ രാവിലെ നല്ലപോലെ രണ്ട് ഗോതമ്പ് ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കാണ് പയർ കഴിച്ചത് കൊണ്ട് അതും വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയേ ഞാൻ എടുത്തുള്ളൂ. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ നാളെ വെയിറ്റ് കുറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഡിന്നർ ഒരു ജ്യൂസാണ് കുടിച്ചത്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓറഞ്ച് കഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ കൂടി. പിന്നെന്താ പറയാനുള്ളത്, ഇന്ന് 2 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ഞാൻ ഒരു 2.5 ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിട്ടുണ്ട്, അളന്ന് തന്നെയാണ് കുടിക്കുന്നത്. ഞാൻ ഓരോരുത്തരെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് 4 ലിറ്റർ ഒക്കെ കുടിക്കുന്നു. അപ്പം ഞാൻ വെച്ച് എങ്ങനെയെങ്കിലും 3 ആക്കണം എന്ന് വിചാരിച്ചാണ് കുടിച്ചത്. പക്ഷേ 2.5 ലിറ്റർ വെള്ളമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. പിന്നെന്താ, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക, ബോഡി ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ ടീ കുടിക്കാവോ, 1 വയസ്സായി കുഞ്ഞിനെ പ്രസവിച്ചിട്ട്. അപ്പോൾ അതെനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഗ്രീൻ ടീ കുടിക്കാവോ എന്ന്. ഞാനൊക്കെ ഇപ്പം ഈ എന്തോ എൻ്റെ മക്കളൊക്കെ വലുതായി, ഞാനിപ്പം ഗ്രീൻ ടീ ഈ ഇട വെച്ചാണ് കുടിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെന്താ, ഇന്നലെ 1-2 പേര് അധികം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയാണ് വെയിറ്റ്, ഇനി എന്നും വെയിറ്റ് അപ്ഡേറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരാരും മറന്നു പോകരുത്, നിങ്ങളുടെ വെയിറ്റ് എത്രയാണ്, ഒരു ദിവസം എത്ര ഗ്രാം കുറയുന്നെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അത് കാണുമ്പോൾ എനിക്കും എൻ്റെ കമൻറ്റ് ബോക്സ് കാണുന്ന മറ്റു കൂട്ടുകാർക്കും അതൊരു ഉപകാരമായിരിക്കും. പിന്നെന്താണ് പറയാനുള്ളത്, ഇത്രയൊക്കെയുള്ളൂ, എന്നും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷേ നേരിട്ട് ഞാനിങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. എന്തായാലും നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് പിറ്റേന്നും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നത്. എന്തൊക്കെ പാടാണെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ വന്നിരുന്ന് ഇൻട്രോ ഒക്കെ പറഞ്ഞ് ആ ദിവസം തന്നെ വൈകുന്നേരമാണ് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. അപ്പം അതൊക്കെ ഇച്ചിരി കഷ്ടപ്പെട്ട പണിയാണ് എന്നിട്ട് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ ഉള്ള ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പം എന്തായാലും നമുക്ക് അടിച്ച് പൊളിച്ച് 30-ാം തീയതി ആകുമ്പോൾ വെയിറ്റ് എന്നേക്കായി കുറഞ്ഞ നിങ്ങളുടെ ഓരോരുത്തരുടെ റിസൾട്ട് എനിക്ക് അറിയണം. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, ഒന്ന് സബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഒരു ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് പോകണ്ടേ, അപ്പോൾ നിങ്ങളൊന്ന് സബ് ചെയ്തേക്കുക. പിന്നെ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.